ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിലേക്ക് പട്ടാള വാഹനങ്ങൾ പോകുന്നതിന്റെ അർത്ഥം ചൈന അസ്ഥിരമായി എന്നാണെന്ന് ചൈനയുടെ തകർച്ച പ്രവചിച്ച എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഗോർഡൻ ജി ചാങ്. പട്ടാള ടാങ്കുകൾ ബെയ്ജിംഗിലേക്ക് നീങ്ങുന്നതിന്റെ വീഡിയോ ഇദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരത്തിൽ പട്ടാള വാഹനങ്ങൾ ബെയ്ജിംഗിലേക്ക് നീങ്ങുന്നതിന്റെ വീഡിയോകൾ മറ്റ് നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. ചൈനയിൽ നിന്നും പറക്കേണ്ടതും ചൈനയിലേക്ക് പറന്നിറങ്ങേണ്ടതുമായ 6000 വിമാനങ്ങൾ യാത്ര റദ്ദാക്കിയെന്ന അസാധാരണ സാഹചര്യമാണ് ചൈനയിൽ നിലവിലുള്ളതെന്നും ഒരു വിഭാഗം പറയുന്നു. ട്രെയിനുകളും യാത്ര നിർത്തിവച്ചിരിക്കുന്നതായി വിവരമുണ്ട്. ഫ്ലൈറ്റ് റഡാർ ആപ്പുകളിൽ വിമാനങ്ങളുടെ നീക്കം പൂജ്യമായാണ് കാണിക്കുന്നത്. ചൈനയിൽ നടക്കുന്നത് പട്ടാള അട്ടിമറിയാണെന്നാണ് ഗോർഡൻ ജി ചാങ്ങിനെ പോലെയുള്ളവർ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ബെയ്ജിംഗിലേക്ക് അസാധാരണമായ രീതിയിൽ പട്ടാള വാഹനങ്ങൾ പോകുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചൈനയിൽ പട്ടാള അട്ടിമറി നടന്നുവെന്നും അങ്ങനെയല്ല എന്നും വാദിക്കുന്ന ഇരുപക്ഷങ്ങൾ ഇപ്പോൾ സജീവമാണ്. പാർട്ടി നേതാക്കളുടെ അഴിമതിയെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അഴിമതി നടത്തിയ 2 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് ഷിജിൻപിങ് സർക്കാർ വധശിക്ഷ വിധിച്ചിരുന്നു. ഈ 2 പേർ ചൈനീസ് ഭരണത്തിൽ മന്ത്രിമാരായിരുന്നവരാണ്. എന്നാൽ ഇവർ ഷിജിൻപിങ് വിരുദ്ധ വിഭാഗത്തിൽപ്പെട്ടവരായതിനാലാണ് അടിച്ചമർത്തുന്നതെന്ന വിമർശനവുമുണ്ട്. മുൻ ചൈനീസ് പ്രസിഡന്റ് ഹൂജിൻഡാവോ, ചൈനീസ് മുൻ പ്രധാനമന്ത്രി ബെൻ ജിയാബാവോ, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സോങ് പിങ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഷിജിൻപിങ്ങിനെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട്. ഈ 3 സംഘം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ സംരക്ഷിക്കുന്ന സെൻട്രൽ ഗാർഡ് ബ്യൂറോയുടെ കടിഞ്ഞാൺ നിയന്ത്രിക്കുകയാണെന്നും പറയുന്നു. ഇതുകൂടാതെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ അധികാരം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷിജിൻപിങ്ങിൽ നിന്നും എടുത്തുമാറ്റിയെന്നും പറയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനഃസംഘടന നടക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീണ്ടും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷപദം കൈയാളേണ്ട ഷിജിൻപിങ്ങിനെ തടവിലാക്കിയിരിക്കുന്നതെന്ന വാർത്തകൾ പ്രചരിക്കുന്നത്. ചൈന അസ്ഥിരമായിരിക്കുന്നുവെന്നാണ് ഈ അടയാളങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഗോർഡൻ ജി ചാങ് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.